സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ സ്പെഷ്യൽ സേമിയ പായസം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ ചേർക്കുന്ന രീതിയിൽ നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് ടേസ്റ്റി ആയി വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റായിട്ടുള്ള ഒരു സേമിയ പായസം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും അപ്പോൾ നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കാം അതിലേക്ക് നമുക്ക് സാധാരണ നമ്മൾ പായസത്തിൽ ഇടുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങക്കൊത്തും എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാ ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ടെന്ന് വെക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് മാറ്റി വെക്കാം തേങ്ങാ കൊത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി എടുത്തതിന് ശേഷം അതേ ചൂടായ നെയ്യിൽ തന്നെ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് തേങ്ങാകൊത്ത് വറുത്തെടുക്കാം നമ്മൾ ആദ്യം തന്നെ തേങ്ങാകൊത്ത് വറുത്തെടുക്കരുത് കാരണം തേങ്ങാ കൊത്ത് കുറച്ച് സമയം എടുത്തിട്ട് വേണം നമുക്കതിൽ നിന്ന് മൂത്ത് കിട്ടാൻ നന്നായി മൂത്ത് കിട്ടിയാലാണ് നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ അത് ആവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് പാലെടുക്കണം തേങ്ങാ പാൽ എടുത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സേമിയോ കൂടി വേണം അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഈ സേമിയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് നമുക്ക് തേങ്ങ കൊത്തൊന്ന് ശരിക്ക് ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ആ നെയിലേക്ക് തന്നെ നമുക്ക് നമുക്ക് ഈ സേമിയെ കൂടി നമുക്കൊന്ന് വറുത്തു എടുക്കാം സേമിയും വറുത്തെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ വറുത്തെടുക്കേണ്ടത് ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ ഉള്ളു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഞാനിന്ന് സേമിയ പായസം നമ്മൾ വൈറ്റ് സേമിയ പായസം അല്ലാതെ കുറച്ച് ബ്രൗൺ ആയിട്ട് ഇരിക്കുന്ന നല്ലൊരു സേമിയ പായസമാണ് സ്പെഷ്യൽ ടേസ്റ്റി ആയൊരു സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സേമിയം വറുത്ത് കൊരുന്ന സമയത്ത് ഇതുപോലെ നല്ലൊരു മൂപ്പ് എത്തിയിട്ട് നല്ലൊരു കുറച്ച് ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമ്മൾ വറുക്കണം അപ്പോൾ അതേ സേമിയം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കുറച്ച് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതേ പാനിൽ തന്നെയാണ് ഞാൻ സേമിയ പായസം ഉണ്ടാക്കുന്നത് നിങ്ങൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നിങ്ങൾ രണ്ട് ടീസ്പൂൺ ഇതുപോലെ വലിപ്പമുള്ള കുറച്ച് വലിപ്പമുള്ള സ്പൂൺ കൊണ്ട് രണ്ട് സ്പൂണ് പഞ്ചസാര അതിലേക്ക് ഇടുക പ്രത്യേകിച്ച് അളവൊന്നുമില്ലാട്ടോ കുറച്ച് പഞ്ചസാര അതിൻ്റെ പകുതി വെള്ളം അതായത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് ഒരു ടീസ്പൂൺ വെള്ളത്തിൻ്റെ അളവിൽ നമ്മൾ ഇതുപോലെ ക്യാരം ചെയ്യാനാണ് പോകുന്നത് നമ്മൾ നന്നായിട്ട് ക്കൊണ്ടിരിക്കണം അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കാരം ചെയ്യണം നമ്മൾ നല്ലൊരു അതിൻ്റെ എന്ന് പറയുന്നത് ശർക്കര ഒരുക്കുന്നതിൻ്റെ പാകത്തിയിട്ടുള്ള ഒരു നല്ലൊരു ബ്രൗൺ കളർ വരണം അതുവരെ നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളുടെ സേമിയ പായസം ബ്രൗൺ കളറാവാനും ആദ്യം നമ്മൾ സേമിയം നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെ വറുത്തെടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ കാരം ലൈസ് ചെയ്യണം എന്നിട്ട് നമ്മളിത് ഇപ്പം നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ അത് കട്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ചൂടെടുക്കാൻ നമ്മൾ വേഗം പാലൊഴിക്കുക അപ്പോൾ തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലെല്ലാം നമ്മൾ സാധാരണ പാലാണെങ്കിൽ ആ പാൽ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കട്ടിപ്പാൽ അല്ലാതെ വെള്ളം പാലുണ്ടല്ലോ അത് നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് സേമിയിട്ട് കൊടുക്കണം സേമി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് സേമി ഇടുന്നത് വീഡിയോ എടുക്കാൻ ഞാൻ പോയിട്ടോ അപ്പോൾ സേമി ഇട്ടതിന് ശേഷം തിളച്ചിട്ടുണ്ട് അങ്ങനെ തിളച്ച് ഒരു പകുതി വേവാ ആവുന്ന സമയത്ത് നമുക്ക് നമുക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു കാൽ ടീസ്പൂണ് നെയ്യ് അത് പശു നെയ്യായാൽ വളരെ ടേസ്റ്റിയാണ് ഇത് പശു നെയ്യാണ് അപ്പോൾ പശു നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക ഡാൽഡ് ഒഴിവാക്കുക അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് പശു നെയ്യ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ പകുതി വേവായിട്ടുണ്ട് സേമി ആ സമയത്ത് നമ്മുടെ കട്ടി പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക പാലൊഴിക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിക്കാതെ നമ്മൾ കുറച്ച് പാൽ നമ്മൾ മാറ്റി വയ്ക്കുക അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ പായസം ചൂടാറുന്ന സമയത്ത് നല്ല കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാൽ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കുറച്ച് നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ സമയത്ത് രണ്ട് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കൊരു മുഴുവനായിട്ടുള്ള ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ കയ്യിലിട്ടൊന്നും ഇരടിയിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഇളക്കി കൊടുത്ത് ഈ സമയത്ത് നമ്മൾ മധുരം ഒന്ന് നോക്കാം മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു മധുരം പാകമാണ് ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നേരത്തെ മാറ്റിവെച്ച പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കുക ഇനി നന്നായി ഒന്ന് നമ്മുടെ പായസം തിളച്ച് വരണം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പായസം നല്ല പാകായിട്ടുണ്ട് ഈ ഒരു ലൂസ് വേണം ഇനി ഇരുന്ന് ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് നമുക്കൊരു ഇൻഗ്രീഡിയൻസ് സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര വെള്ളം അപ്പോൾ നമ്മൾ അതുകൂടി ചേർത്ത് കൊടുക്കണം ഒരു വലിയ ശർക്കയുടെ നാലൊരു ഭാഗം ഒരു ചെറിയ കഷ്ണം ഇത്രയും പോകുന്ന ചെറിയൊരു കഷ്ണം ശർക്കര നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഉരിക്കൊന്നും വേണ്ട ഇതുപോലെ ചെറിയൊരു കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക ഇളക്കി നോക്കിയത് ഇതുപോലെ നമുക്ക് കഷ്ണം അതിലിങ്ങനെ അലിഞ്ഞു ചേർന്നതിന് ശേഷം നമ്മൾ ഇളക്കുക അതുവരെയും ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ പായസം നല്ല പാകത്തിന് കുറുകി വരും ആ സമയത്ത് തന്നെ നമ്മൾ ഇടണം അല്ലാതെ നമ്മൾ ഇറക്കണ സമയത്ത് ഇടരുത് ഇറക്കണേറ്റ് കുറച്ച് മുന്നേ ആയിട്ട് ഇതുപോലെ ഇടുക അപ്പോൾ ഇതേ ഇപ്പോൾ ഒക്കെ നന്നായിട്ട് അതിലേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ട് നമ്മൾ പായസത്തിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറി കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതേ ഈ സമയത്ത് ലാസ്റ്റ് സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വറുത്തും കോരി മാറ്റി വെച്ചതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വണ്ടിപ്പരിപ്പ് മുന്തിരിയും ഞാൻ മാറ്റി വെച്ച വെച്ച തേങ്ങക്കൊത്തും ഒക്കെ ഇട്ട് കൊടുത്തു എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ പായസത്തെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കട്ട് കുട്ടി പാൽ ഇപ്പോൾ കണ്ട കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നല്ല തിക്കായിട്ടുള്ള അധികം വെള്ളമൊന്നും ചേർക്കാതെ നമ്മുടെ കൈ കൊണ്ടും മാത്രം പിഴിഞ്ഞെടുത്ത നല്ല തിക്കായിട്ടുള്ള ഒരു പാലാണിത് ആ തേങ്ങാ പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ചേർത്ത് കൊടുത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക തിളക്കാൻ പാടില്ല അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് നെയ്യ് ആകെ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് മാത്രമേ നമ്മൾ ഭക്ഷണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അവസാനം നേരത്ത് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കുക ഒരു പ്രത്യേക മണം വരും അതുപോലെ തന്നെ ഇലാസമയത്തൊരു ഇത്തിരി നെയ്യാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള പാലം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ശേഷം തിളക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ചൂടായതിന് ശേഷം നമ്മുടെ പായസം തീ ഓഫാക്കുക നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതേ ഇപ്പോൾ ചൂടാറി നല്ല പാകത്തിന് നന്നായി കുറുകി വലിച്ചു കുടിക്കുന്ന ആ പാകത്തിൽ നല്ല ടേസ്റ്റിയായ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അപ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് വേറിട്ടൊരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് വൈറ്റ് കളറായിട്ട് തോന്നുമെങ്കിലും ഇത് ബ്രൗൺ കളറാണ് ഇതിൻ്റെ വെളിച്ചം കാരണമാണ് ലൈറ്റിൻ്റെ വെളിച്ചം കാരണമാണ് ഇത് വൈറ്റ് കളറായിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് കമൻസ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ താങ്ക് യു